രാത്രിയിലെ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കാൻ പോകുന്ന സ്വർണ്ണവില വൻ രീതിയിൽ കുതിച്ചുയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ റിപ്പോർട്ട് മുഴുവനും തുടക്കം മുതൽ ഒടുക്കം വരെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കുക, ഭയങ്കരമായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും കുറച്ച് ഫസ്റ്റ് കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല, മുഴുവനും കേൾക്കണം. ടാക്സ് പ്ലാന്, പുതിയ ടാക്സ് പ്ലാനുകൾ സ്റ്റോക്ക് മാർക്കറ്റിന് താഴേക്ക് പതിപ്പിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഒരു പോയിൻ്റാണ്. ടെക്നിക്കൽ ഡാറ്റ സൂചിപ്പിക്കുന്നത് ഡോളർ താഴോട്ട് പോവും എന്നാണ്. അറിയാമല്ലോ, ഇൻ്റർവ്യൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഡോളർ താഴോട്ട് പോയി കഴിഞ്ഞാൽ സ്വർണത്തിന് എന്ത് സംഭവിക്കും? അറിയാമല്ലോ, സ്വർണ്ണവില ഉയരും. 1700 താഴെ പോയ ഗോൾഡ് 1665 ആ ഒരു ലെവലിൽ വരെ ആഗോള വിപണിയിൽ ഒരു ഔൺസ് ഗോൾഡിന് വന്നിരുന്നു. അവിടെ താഴേക്ക് പോയ ആ ഗോൾഡാണ് 1800 അടുത്തേക്ക് കഴിഞ്ഞ ആഴ്ച 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയത്. 1794 വരെ സ്വർണ്ണവില ആഗോള വിപണിയിൽ എത്തി കഴിഞ്ഞ ആഴ്ച. ഇപ്പോൾ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഉള്ളത് 1776.9 US ഡോളറാണ്. കേരള വിപണിയിൽ ഉള്ളത് 35,680 ആണ്. ഒരു മാന്യമായ സ്വർണ്ണവില തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത്. ആഗോള വിപണിയിൽ സ്വർണ്ണവില 1750 താഴെ പോയാൽ ഗോൾഡ് താഴേക്കുള്ള സൂചന വീണ്ടും നൽകുന്നു എന്ന് വേണം കരുതാൻ. 1800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ റെക്കോർഡിൻ്റെ അടുത്തേക്ക് ഗോൾഡ് കുതിക്കുകയാണെന്നും വേണം കരുതാൻ. റെക്കോർഡ് 42,000 റെക്കോർഡ് തകർത്ത് എറിയുന്നതിനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. പക്ഷേ സ്വർണ്ണവില ഉയരുകയാണ് അല്ലെങ്കിൽ ഉയരാനാണ് വീണ്ടും സാധ്യത എന്ന് നൽകുന്ന ഒരു സിഗ്നൽ തന്നെയായിരിക്കും അത്. അപ്പോൾ അത് എല്ലാവരും നോക്കണം. 1750 താഴെ അല്ലെങ്കിൽ കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും 35 താഴേക്ക് പോകുന്നുണ്ടോ എന്ന്. ഇന്ത്യ റിയൽ ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് അതിശക്തമായ രീതിയിലാണ് വർദ്ധിക്കുന്നത്. അറിയാമല്ലോ, ഒരു ദിവസം തന്നെ 3.5 ലക്ഷം എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സമയത്ത് സ്വർണ്ണവില താഴേക്ക് പോകും എന്ന് പറയാൻ ഇന്ത്യ റിയൽ അത്ര വലിയ എന്താ പറയുക ഒരു കാര്യം ഇന്ത്യ റിയൽ പറയുന്നില്ല. ഒരിക്കലും ഇന്ത്യ റിയൽ ഈ സമയത്ത് സ്വർണ്ണവില താഴെ പോകും എന്ന് പ്രവചിക്കാനില്ല. സ്വർണ്ണവില ഉയരും എന്ന് പറയാൻ തന്നെയാണുള്ളത്. 1794 US ഡോളർ വരെ കഴിഞ്ഞ ആഴ്ച പോലും വന്ന ഒരു സ്ഥിതിക്ക് ഇന്ത്യ റിയൽ എങ്ങനെ സ്വർണ്ണവില, അതും കോവിഡ് വരാൻ പോകുന്ന ആഴ്ചകളിൽ ഡബിൾ ആവാനും സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നു അത് ആവാതിരിക്കട്ടെ എന്ന്. അത് വേറെ കാര്യം. എല്ലാവരും മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം നടത്തി വീണ്ടും അതിജീവിക്കുക, അത് വേറെ കാര്യം. എനിവേ, കോവിഡ് ഇന്ത്യയിൽ മാത്രമാണ് അതിരൂക്ഷമായ രീതിയിൽ ഇപ്പോൾ താണ്ഡവമാടുന്നത് എന്ന സത്യം ആരും മറക്കരുത്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണം. ഉയർന്നു പൊങ്ങുന്ന സ്വർണ്ണവില ഏത് സമയവും കുറയാനുള്ള സൂചനകൾ കാണിച്ചു തുടങ്ങാം. എപ്പോഴും ജാഗ്രതയിൽ തന്നെ നിൽക്കേണ്ടി വരും. സ്വർണം വിൽക്കണം എന്നുണ്ട് താനും, എന്നാൽ വലിയ വിലയായിട്ട് മാത്രം വിറ്റാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ജാഗ്രതയിൽ തന്നെ വേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്ത്യ റിയൽ പറയുന്നത് 35,680 ഒരു മാന്യമായ വില തന്നെയാണ് എന്നുള്ളത്. പക്ഷേ ഉയരാനുള്ള ഈ സാധ്യത മുൻനിർത്തി റിസ്ക് എടുക്കുന്നവർ അതിജാഗ്രതയിൽ തന്നെ നിൽക്കണം. പെട്ടെന്ന് 40,000 എത്തണമെങ്കിൽ ഗവൺമെൻറ്റുകൾ എടുക്കുന്ന പുതിയ നയങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷമേ പറയാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇന്ത്യ റിയൽ പറയുന്നത് ഓരോ ദിവസത്തെയും അപ്ഡേറ്റുകൾ നോക്കണം എന്നുള്ളത്. 37,000 കടക്കാതെ 40,000 ഇപ്പോൾ സംസാരിക്കേണ്ട ആവശ്യം ഇല്ല. ആദ്യം 37,000 കടക്കട്ടെ, എന്നിട്ട് മതി 40,000 സംസാരിക്കാൻ. എങ്കിൽ കൂടി സ്വർണ്ണവില കുതിച്ചു ഉയരും എന്ന് തന്നെയാണ് ഇന്ത്യ റിയൽ ഈ ആഴ്ച, ഈ വീക്കെൻഡിൽ, ഈ ഞായറാഴ്ച രാത്രി ഇന്ത്യ റിയൽ പറയുന്നത്. ഇന്ത്യയിൽ ഒരു ദിവസം 3 ലക്ഷം കോവിഡ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ വില ഉയരാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത് സ്വർണ്ണവില എങ്ങനെ ഉയരുമെന്നാണ് ഇന്ത്യ റിയൽ പറഞ്ഞു വെച്ചാൽ, ഇങ്ങനെ കോവിഡ് ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ ക്ഷതം, കാര്യമായ ആഘാതം സൃഷ്ടിക്കും. ഈ സൃഷ്ടിക്കുന്ന ആഘാതം ഇന്ത്യ രൂപയുടെ തകർച്ചയിലേക്ക് എന്താ പറയുക എത്തിക്കും. അത് ഗോൾഡിലേക്ക് അഭയം
തേടാൻ അല്ലെങ്കിൽ ഗോൾഡിനെ തേടി നിക്ഷേപകർ ഒഴുകി വരാൻ സാധ്യതയുണ്ട്. ഹ്യൂജ് റിച്ച് പീപ്പിൾസും അതുപോലെ വളരെ വലിയ എന്താ പറയുക പണക്കാരായ ആളുകളും ഗോൾഡിനെ തേടി വന്നേക്കാം. ഇത് ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ഓഹരി വിപണികളിൽ നിന്നും മറ്റുമെല്ലാം ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിന്ന് പലരും പിൻവാങ്ങാനും സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിന് സ്പെൻഡിങ്സിനും ആവശ്യമായിട്ട് വരും, പല കാര്യങ്ങളും പണം ആവശ്യമായിട്ട് വരും, വരുമാനവും കുറയും, പല കാര്യങ്ങളും ലോക്ക്ഡൗൺ ആകുന്നതോടുകൂടി. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇന്ത്യൻ റിയൽ പറയുന്നത്. വരാൻ പോകുന്ന സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ. എല്ലാ വീഡിയോസും ശ്രദ്ധാപൂർവം കേൾക്കണം ഇനിയുള്ള, അതാണ് ഇന്ത്യൻ റിയലിന് പറയാനുള്ളത്. ഒരു വീഡിയോയിൽ ഒന്നും അവസാനിക്കുന്നില്ല. വരാൻ പോകുന്ന ഇന്ത്യൻ റിയൽ എന്നല്ല ഒരാൾക്കും അറിയില്ല. ഇന്ത്യൻ റിയൽ ഇപ്പോൾ കിട്ടുന്ന ഡേറ്റാസ് വെച്ച് അതിനെ അനാലിസിസ് നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റിലൂടെ നിങ്ങളുടെ പ്രസൻസ് അറിയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ദിവസ സ്വർണ്ണവിലയെക്കുറിച്ചുള്ള യഥാർത്ഥ വിശദീകരണം നിങ്ങൾക്ക് എന്നും കേൾക്കാനും സാധിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.